ഒരാഴ്ച മുമ്പ് വരെ കേരളത്തിലെ മാധ്യമങ്ങളിൽ കത്തി നിന്നത് ആയുർവേദ റിസോർട്ട് അഴിമതിയാണ്. ആ വിഷയത്തിൽ ഇ പി ജയരാജനും കുടുംബത്തിനുമെതിരെയുള്ള കോടികളുടെ സാമ്പത്തിക ആരോപണം. ഉടനെ ഉന്നത തലങ്ങളിൽ ആലോചിച്ചിട്ടാകണം ചില വിവാദ വിഷയങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തു. ആദ്യം ബ്രിട്ടാസിനെ കൊണ്ട് വർഗീയ പ്രസംഗം നടത്തി ജനത്തെ അതിനു പുറകെ വിട്ടു. പിന്നെ പെട്ടെന്ന് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ ഒരുക്കി ജനത്തെ അതിന്റെ ചർച്ചയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടു. അത് കഴിഞ്ഞപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ അരുണിനെ കൊണ്ട് ഇറച്ചി വിവാദം സൃഷ്ടിച്ചെടുത്തു. ഇതാ വീണ്ടും ജനം അതിന്റെ പിറകെ ഓടുന്നു. അപ്പോഴേക്കും ഇ പി ജയരാജന്റെ കുടുംബം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കോടികളുടെ അഴിമതി പൊതുജനം മറന്നു കഴിഞ്ഞിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നീണ്ട 16 വർഷങ്ങൾ ഏറ്റവും കുറഞ്ഞ ടെൻഡറിന് ഗുണനിലവാരമുള്ള സസ്യഭക്ഷണം പാകം ചെയ്തു നൽകിയ പ്രശസ്ത പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഇനി കലോത്സവ ഊട്ടുപുരയിലേക്കില്ലെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. 1.5 പതിറ്റാണ്ടിലധികമായി ഒന്നാന്തരം ഭക്ഷ്യവിഭവങ്ങളാൽ സമ്പന്നമായ പഴയിടത്തിന്റെ കലോത്സവ സദ്യ ബ്രാഹ്മണ മേൽക്കോയ്മയാണെന്നും അത് അവസാനിപ്പിച്ച് കലോത്സവ ഭക്ഷണശാലയിൽ മാംസാഹാരം വിളമ്പണമെന്നും പറഞ്ഞ് അരുണും കൂട്ടരും അഴിച്ചുവിട്ട വിവാദത്തെ തുടർന്നാണ് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇതുവരെ തോന്നാത്ത ഭയം തോന്നിത്തുടങ്ങിയെന്നും ഭക്ഷണത്തിൽ പോലും ജാതി തിരിച്ചുള്ള വിവാദങ്ങൾ തനിക്കേറെ വേദന ഉണ്ടാക്കുന്നുവെന്നും പറഞ്ഞ് കേരളം കണ്ട സാത്വികനായ ഏറ്റവും നല്ലൊരു പാചക വിദഗ്ധൻ പഴയിടം നമ്പൂതിരി സ്കൂൾ സംഗമങ്ങളിലെ പാചക ദൗത്യങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിച്ചത്. തൃശൂരിൽ നടക്കുന്ന ദക്ഷിണേന്ത്യൻ സ്കൂൾ ശാസ്ത്രമേളയുടെ പാചക ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഭാര്യ വെജിറ്റേറിയൻ ആയതിനാൽ സ്വന്തം വീട്ടിൽ പച്ചക്കറി മാത്രമേ വെച്ച് വിളമ്പാറുള്ളൂ എന്നും ചിക്കനും മീനും കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച മക്കൾക്ക് പോലും അത് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും പരസ്യമായി പറഞ്ഞ 24 ന്യൂസ് മുൻ അവതാരകനും കേരള വൈറ്റ് സിറ്റി അധ്യാപക ട്രെയിനിയുമായ അരുൺകുമാറാണ് ചിലരുടെ നിഗൂഢമായ പദ്ധതികൾക്ക് വേണ്ടി അവരുടെ കയ്യിലെ കളിപ്പാവയായി നാട്ടുകാരുടെ മക്കളെ ചിക്കനും ബീഫും കഴിപ്പിച്ചേ അടങ്ങൂ എന്ന മട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദ പോസ്റ്റ് ഇറക്കി കളി തുടങ്ങിയത്. പഴയിടത്തിന്റെ പച്ചക്കറി കൂട്ടിനിടയിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി കണ്ടെത്തി കൗമാര പ്രതിഭകളുടെ ഭക്ഷണത്തെ പോലും വർഗീയതയുടെ കൂത്തരങ്ങാക്കി മാറ്റാൻ തെല്ലും ലജ്ജ തോന്നിയില്ല പണ്ഡിത ശിരോമണി എന്ന് സ്വയം കരുതുന്ന ഈ മുൻ ചാനൽ അവതാരകന്. പഴയിടത്തിന്റെ പേരിനൊപ്പമുള്ള ജാതിപ്പേരാണ് അരുൺകുമാറിനെ തുറപ്പുകുലാനാക്കി മുന്നിൽ നിർത്തി കളിച്ചവരെ അസ്വസ്ഥരാക്കിയത്. നവോത്ഥാന നായകന്മാരെന്ന വ്യാജേന നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കലോത്സവത്തിൽ വിളമ്പാത്തത് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ നടത്തിയത് ചിലർക്ക് വേണ്ടിയുള്ള ആസൂത്രിതമായ പ്രചരണമായിരുന്നുവെന്ന് അരിയാഹാരം കഴിക്കുന്ന പാർട്ടി അടിമകളല്ലാത്ത ആർക്കും ബോധ്യമാകും. നവോത്ഥാനത്തിന്റെ മുഖം മൂടി വെച്ച് ഇവർ കൊളുത്തിവിട്ട വിവാദത്തിന് പൂർണ്ണ പിന്തുണ നൽകി മാംസാഹാരങ്ങൾ വരും വർഷങ്ങളിൽ കലോത്സവ ഊട്ടുപുരയിൽ ഉൾപ്പെടുത്തുമെന്ന് വിവാദം തുടങ്ങിയപ്പോൾ പറഞ്ഞത് മറ്റാരുമല്ല കേരളത്തിന്റെ സാക്ഷാൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരുന്നു. കലോത്സവത്തിന്റെ സമാപനത്തിൽ അത് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങേയറ്റം ഹീനമായ വിവാദങ്ങൾ കേട്ടിട്ടും സമചിത്തതയോടെ ഏറ്റെടുത്ത കോഴിക്കോട് കലോത്സവം പൂർത്തിയാക്കി കാലമത്രയും നിധി പോലെ മനസ്സിൽ സൂക്ഷിച്ച കലോത്സവ ഊട്ടുപുരയോട് ഹൃദയവേദനയോടെ പഴയിടം വിട പറഞ്ഞതോടെ വിജയിച്ചത് ചില കുത്തിത്തിരിപ്പുകാരും അവരെ മുന്നിൽ നിർത്തി കളിച്ച വർഗീയവാദികളുമായിരുന്നു. അവർ തയ്യാറാക്കിയ ആസൂത്രിതമായ അജണ്ടയും ഗൂഢനീക്കങ്ങളും ലക്ഷ്യം കണ്ടെങ്കിലും ഇതെല്ലാം തിരിച്ചറിഞ്ഞ് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ജാഗ്രതയോടെ ജീവിച്ചിരിപ്പുണ്ട്. നോൺ വെജ് വിളമ്പുന്നില്ല എന്ന് സർക്കാർ തീരുമാനിച്ചാൽ പോലും താൻ ഇനി കലോത്സവ പാചകത്തിനില്ല എന്നും തനിക്കിനി പാചകം ചെയ്യാൻ ഭയമാണെന്നും പഴയിടം തുറന്നു പറയുമ്പോൾ ആഹാരത്തിൽ വിരുദ്ധമായത് കലർത്തി കൊച്ചുകുട്ടികളുടെ ജീവനെടുത്ത് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 7 വർഷത്തെ നവോത്ഥാന ഭരണം കേരളത്തിലെ മാറ്റിമറിച്ച സാമൂഹിക അന്തരീക്ഷം അത്രയ്ക്കും ഭയാനകമാണ്. ഒരു വലിയ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ ചിലർ നടത്തുന്ന അവിശുദ്ധ കൂട്ടു കച്ചവടങ്ങളുടെ അനന്തര ഫലങ്ങളാണ് പഴയിടത്തെ പുകച്ച് പുറത്തു ചാടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ. അതിന് വേദിയാക്കിയത് കോഴിക്കോട് ആണ് എന്നതും
കൂടുതൽ സംശയങ്ങൾക്ക് ഇടം നൽകുന്നു. പഴയിടത്തെ അപമാനിച്ചയക്കാൻ ബ്രാഹ്മണിക് ഹെജിമണിയെ ഉയർത്തിക്കാട്ടിയ വർഗീയവാദികൾ വരും കാലങ്ങളിലെ കലോത്സവ പാചകത്തിന് ചുക്കാൻ പിടിച്ചാൽ ഇനി വരാൻ പോകുന്നത് ഹലാൽ ഭക്ഷണം മാത്രം വിളമ്പണമെന്ന മുറവിളികളാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി, കച്ചവടവും കൂടും മതവും വളർത്താം. പക്ഷേ അത്തരം നീക്കങ്ങൾ കേരള ജനതയെ കൂടുതൽ വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് നവോത്ഥാനത്തിന്റെ മൊത്ത കച്ചവടക്കാരായ പുരോഗമന പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയാനിട്ടല്ല. അവർ ഭരണവും ഭരണം വെച്ച് നീട്ടുന്ന എല്ലാ ആഡംബരങ്ങളും എന്ന ഏക ലക്ഷ്യത്തിലേക്ക് അധപതിച്ചു പോയി എന്നതാണ് കാരണം. മറുവശത്ത് അറേബ്യൻ വിഭവങ്ങൾ കഴിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇടയ്ക്കിടെ മരിച്ചു വീഴുന്ന ദുരിത പരിസ്ഥിതിയിലാണ് കേരളം എന്നതും മറന്നുകൂടാ. ഇതിനിടെ ഈ വിവാദം ഉണ്ടാക്കിയത് തന്നെ ഇ.പി. ജയരാജനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഉന്നത തലങ്ങളിൽ നടന്ന ഗൂഢാലോചന ഫലമായിട്ടാണ് എന്ന വാദവും പലരും ഉയർത്തുന്നുണ്ട്. ആ വാദത്തെ പിന്തുണയ്ക്കുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞു നിർത്താം. ഒരാഴ്ച മുമ്പ് വരെ കേരളത്തിലെ മാധ്യമങ്ങളിൽ കത്തി നിന്നത് ആയുർവേദ റിസോർട്ട് അഴിമതിയാണ്. ആ വിഷയത്തിൽ ഇ.പി. ജയരാജനും കുടുംബത്തിനുമെതിരെയുള്ള കോടികളുടെ സാമ്പത്തിക ആരോപണം ഉടനെ ഉന്നത തലങ്ങളിൽ ആലോചിച്ചിട്ടാകണം ചില വിവാദ വിഷയങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തു. ആദ്യം ബ്രിട്ടാസിനെ കൊണ്ട് വർഗീയ പ്രസംഗം നടത്തി ജനത്തെ അതിനു പുറകെ വിട്ടു. പിന്നെ പെട്ടെന്ന് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ ഒരുക്കി ജനത്തെ അതിന്റെ ചർച്ചയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടു. അത് കഴിഞ്ഞപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ അരുണിനെ കൊണ്ട് ഇറച്ചി വിവാദം സൃഷ്ടിച്ചെടുത്തു. ഇതാ വീണ്ടും ജനം അതിന്റെ പിറകെ ഓടുന്നു. അപ്പോഴേക്കും ഇ.പി. ജയരാജന്റെ കുടുംബം നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന കോടികളുടെ അഴിമതി പൊതുജനം മറന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് വീണ്ടും ഉറക്കെ വിളിച്ചു കൂവാം. നവോത്ഥാനത്തിൽ, വ്യവസായ പുരോഗതിയിൽ, തൊഴിലവസരങ്ങളിൽ, മദ്യവർജനത്തിൽ, സാമൂഹ്യ സുരക്ഷയിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ, അങ്ങനെ സകല മേഖലയിലും കേരളം നമ്പർ 1. വിഡ്ഢികളാക്കപ്പെടുന്ന പാവം കേരള ജനത.